രചന മർലിൻ തോമസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. രാവിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ കലപിലെ ശബ്ദം കേട്ടുകൊണ്ടാണ് നോം പള്ളിറക്കത്തിൽ നിന്ന് ഉണർന്നത്. പക്ഷേ ഇന്ന് എന്തോ ഒരു വ്യത്യാസം പോലെ. ഇത്തിരി തട്ടുമുട്ടും കൂടുതലാണല്ലോ. അതേലോ, ഈശ്വര, ഇവളെന്തിനാ രാവിലെ പാത്രങ്ങളെല്ലാം തള്ളിപ്പൊട്ടിക്കുന്നത്? ശ്രീമതി ഇടഞ്ഞോ? രാവിലെ തന്നെ ഇടഞ്ഞ ആനയെ തളക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാ പിണങ്ങിയ ഭാര്യയുടെ പിണക്കം മാറ്റല്. മാനഹാനി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് യുദ്ധഭൂമിയൊന്ന് ആറി തണുക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം കൂടെ ഞാൻ മൂടിപ്പൊതിച്ച് കിടന്നു. പതിയെ പതിയെ തട്ടുമുട്ടും കുറഞ്ഞു വന്നു. ഇനിയിപ്പോൾ അവൾ പിണങ്ങിയതാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കിട്ടാനുള്ളൊക്കെ ചോദിച്ചു വാങ്ങി കിട്ടി ബോധിച്ചേക്കാം. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അതിവേഗം ബഹുദൂരം താണ്ടി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പണിയിലായിരുന്നവൾ. പുറകിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിലൊരു സ്നേഹമുദ്ര പതിപ്പിച്ചു. തിരിച്ച് പ്രതികരണം എങ്ങനെയാവും എന്നറിയില്ലാത്തതുകൊണ്ട് എന്ത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഞാൻ ഒരുക്കുമായിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജോലിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചവൾ. മൈൻഡില്ല, നമ്മളെ മൈൻഡില്ല, എന്തോ കുഴപ്പമുണ്ട്. പക്ഷെ കാര്യം എന്താണാവോ? എനിക്ക് പിടിക്കാത്ത ഇവളുടെ വിശേഷ സ്വഭാവ. എന്തെങ്കിലും പ്രശ്നമോ സങ്കടം ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയൂല. എല്ലാം നമ്മൾ സ്വയം ഗ്രഹിച്ചെടുക്കണം. എല്ലാം കണക്കൂട്ടി ഗ്രഹിച്ചെടുക്കാൻ ഞാനെന്താ ജ്യോതിഷിയാണോ? ഇവിടെ ക്ഷമയാണ് പ്രധാനം. പതിയെ പതിയെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കണം. അതിന് പ്രതികരണമായി അവൾ ചില ഡയലോഗ് അടിക്കും. അതിനുള്ളിൽ എവിടെയെങ്കിലും കാണും പിണക്കത്തിന്റെ കാരണം. അത് അതിവിദഗ്ധമായി തപ്പിയെടുക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് നമ്മുടെ. പറഞ്ഞു വരുമ്പോൾ കൂടെ കൂടിയപ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള സകല പിണക്കങ്ങളും തർക്കങ്ങളും എടുത്തിടും. അതിൽ നിന്ന് നമ്മൾ പരിഹാരം കണ്ടവ ഏത്, പരിഹാരം കാണാത്തവ ഏത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ ഇവളെങ്ങനെ ഓർത്തിരിക്കുന്നു ആവോ? പൊന്നു, പിണക്കാണ്. എനിക്ക് ആരോടൊരു പിണക്കവും ഇല്ല. അത് ചുമ്മാ എന്തുകൊണ്ട്? നിന്റെ മുഖം കണ്ടാൽ അറിയാം. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടൊരു ചിരി. ചിരിച്ചല്ലോ. അപ്പൊ ഒന്നുമില്ലേ? എനിക്ക് തോന്നിയതാണോ? പക്ഷേ ഒന്നുമില്ലെന്ന് 100 തവണ ആവർത്തിച്ച് പറയുമ്പോഴും വലിയ എന്തോ ഒരു പ്രശ്നം മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് ഇതുവരെയുള്ള എന്റെ അനുഭവം. മാത്രമല്ല, ആ ചിരിക്ക് അത്ര വോൾട്ടേജ് പോരായിരുന്നു. വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ചെറിയ പ്രശ്നമായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ നിഘണ്ടുവിലും അതൊരു പ്രശ്നമേ അല്ലായിരിക്കാം. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രശ്നം അതാക്കി മാറ്റാനുള്ള കഴിവ് സർവേഷൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയ്യേ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ച് അവരെ പുച്ഛിക്കരുത്. ജീവിതം കോഞ്ഞാട്ടയാവും. ആദ്യമേ പ്രശ്നത്തിന് അർഹിക്കാത്ത അംഗീകാരം കൊടുത്ത് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവും. അനുഭവം സാക്ഷി. ആ, ഇനി ഇവൾക്ക് പിണക്കൊന്നുമില്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ തിരിച്ച് മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയുമായിട്ട് അവൾ വന്നു. പൊന്നു, ചായക്ക് ചൂടില്ലല്ലോ. ഡി ചായക്ക് ചൂടില്ലെങ്കിലെന്താ? ഞാനിപ്പോൾ നല്ല ചൂടല്ലേ, അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നീ എന്തായി പിറുവിറുക്കുന്നേ? കേൾക്കാവുന്ന സ്വരത്തിൽ പറ. എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് തിരിച്ചു വാങ്ങി അവൾ താഴേക്ക് പോയി. ഈശ്വര, എന്തോ പ്രശ്നം ഇല്ലാതില്ല, കുട്ടി മിണ്ടണില്ല. കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്നപ്പോൾ അവൾ ദോശ ചുടിയായിരുന്നു. വെറുതെ അടുത്തിയെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് നിന്നു. എൻ്റെ കൈ വിടുവിച്ച് എന്നെ തട്ടി മാറ്റി. മൊരിയാനിട്ടിരുന്ന ദോശയെ കരിയാൻ വിട്ട് അവൾ ഒറ്റപ്പോക്ക് ഹാളിലേക്ക്. ഗ്യാസ് കെടുത്തി അവളുടെ പുറകെ ഞാനും ചെന്നു. ഡി കാര്യം പറവണേ, ഇതിപ്പോൾ കുറച്ച് നേരമായല്ലോ, എന്തുപറ്റി എന്ന് ചോദിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്നില്ലെന്നല്ലേ പറഞ്ഞ്? പക്ഷേ അതല്ലല്ലോ സത്യം. എന്തോ ഉണ്ടല്ലോ. അല്ല, ഇന്നിപ്പോൾ ചിത്തേട്ടന് പെട്ടെന്ന് കത്തിയല്ലോ. സാധാരണ 1-2 ദിവസം കഴിയാതെ ഞാൻ പിണങ്ങിയെന്നറിയാത്ത ആളാണല്ലോ. പുരോഗതി ഉണ്ട്. ആ, അതിപ്പോൾ നീ ഇങ്ങനെ സ്ഥിരം എനിക്ക് പ്രാക്ടീസ് തന്നോണ്ടിരിക്കുമല്ലേ, പിന്നെങ്ങനെ മനസ്സിലാവാതിരിക്കും. ഇതിപ്പോൾ എൻ്റെ പ്രശ്നം മാത്രമല്ലേ ജിത്തേട്ടൻ അറിയാത്തുള്ളൂ. ഫേസ്ബുക്കിലും വാട്സാപ്പിലുള്ള സകല കൂട്ടുകാരുടെയും എല്ലാ പ്രശ്നങ്ങളും ഏട്ടം ഉറക്കം അറിയുന്നുണ്ടല്ലോ, പരിഹാരവും കാണുന്നുണ്ട്. ഓഹോ, ശ്രീമതി എൻ്റെ ഫോണിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ, പാസ്വേഡ് മാറ്റേണ്ടി വരും. എടി, അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഗുണിച്ചും കിഴിച്ചൊന്നും കണ്ടുപിടിക്കുന്നതല്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ അവർ വാ തുറന്ന് പറയും, അപ്പം ഞാൻ അറിയും. അല്ലാതെ നിന്നെപ്പോലെ ഓരോ സിഗ്നൽ എന്ന് അടുക്കളയിൽ പാത്രം തല്ലിപ്പൊട്ടിക്കൽ, മൗനവ്രതം, ഒറ്റയ്ക്കിരുന്നുള്ള ചിന്ത, ഞാൻ പിണങ്ങി എൻ്റെ പുറകെ വരൂ, കാര്യം അന്വേഷിക്കൂ, പരിഹാരം കാണൂ, എന്നാൽ അതിനല്ല അവരുടേത്. പിന്നെ കൂട്ടുകാരാകുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഏട്ടൻ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടോ? ഏട്ടൻ എപ്പോഴും കൂട്ടുകാർ മതി. ഒരു അവധി ദിവസം കിട്ടിയാൽ പകുതി സമയം അവരുടെ കൂടെ കറക്കായിരിക്കും. പണ്ടൊക്കെ പ്രേമിച്ചു കിടന്നപ്പോൾ ഇത്തിരി സമയം കിട്ടിയാൽ ഓടി എന്നെ കാണാമെന്നുള്ളൊരു നാളാ. എനിക്കറിയാം ഇപ്പം ഏട്ടൻ എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല, അല്ലെങ്കിൽ ഏട്ടൻ മറന്നുപോയില്ലായിരുന്നു. ഷേടാ, ഇടക്ക് കൂട്ടുകാരുടെ കൂടെ ഒന്ന് കൂടുന്നൊരു സന്തോഷമല്ലേ മോളെ. അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞ്? ഞാൻ എന്തു പറഞ്ഞു? കണ്ടുപിടിച്ചു, എന്തോ സംഭവം നോ മറന്നിരിക്കണു.
ഇന്നലെ എന്തായിരുന്നു ദിവസം എന്ന് ഏട്ടന് ഓർമ്മയുണ്ടോ? ഇന്നലെയോ? ദൈവമേ, ഇവിടെ പിറന്നാളായിരുന്നു. അല്ലല്ലോ, അതല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞത്. വിവാഹവാർഷികമല്ല, അതൊക്കെ ഞാൻ ഫോണിൽ റിമൈൻഡർ വെച്ചിട്ടുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. പിന്നെന്താ ഈശ്വര, പെട്ട് ഇങ്ങനത്തെ സംഭവമൊന്നും നമ്മുടെ തലക്കകത്ത് നിൽക്കില്ല എന്ന് ഇവരോട് ആര് പറയും? ഓർമ്മയില്ലല്ലേ ഏട്ടാ, എന്റെ മുഖഭാവം കണ്ടിട്ടാണ് തോന്നും മറുപടി അവൾ തന്നെ പറഞ്ഞു. കൂടുതൽ തലപോക്കേണ്ട, ജീത്തേട്ടനെ എന്നെ സ്നേഹിക്കുന്നതെന്ന് ആദ്യമായിട്ട് എന്നോട് തുറന്നു പറഞ്ഞ ദിവസം എന്നാണെന്ന് പോലും ഓർമ്മയില്ലാണ്ടായി അല്ലേ? തേങ്ങ ഇതായിരുന്നു, ഏതാണ്ട് വലിയന്തോ സംഭവം മറന്നു വിചാരിച്ചു. ഇതൊന്ന് ഓർമ്മിപ്പിക്കലേ പൊന്നു, സംഭവിച്ചു പോയി, അതിനെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഫോണിൽ ഇതിന്റെ റിമൈൻഡർ വെക്കാം, അടുത്ത വർഷം ഇവളെ ഞെട്ടിക്കും ഞാൻ. പക്ഷേ ഇവളുടെ വണ്ടി ഇപ്പോഴും ആ സ്റ്റേഷൻ വിട്ടില്ലേ? ഞാനൊക്കെ അടുത്ത സ്റ്റേഷനിലെത്തി. അതിപ്പോ പൊന്നു, ഓഫീസിലെ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ ചിലപ്പോൾ മറന്നു പോയെന്ന് വരും. അതാ, നീ അങ്ങ് ക്ഷമി. തിരക്കിന്റെ കാര്യം ഏട്ടൻ കൂടുതൽ പറയണ്ട. വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും ഒരുമിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഇതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഏട്ടനും പറ്റും. ഡീ, നീ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഇല്ലേ, അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇതെന്റെ ഓർമ്മയിൽ വരാതിരുന്നു. പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നും നിന്നോട് ആത്മാർത്ഥയില്ലെന്നും പറയരുത്. നീ അല്ലേടി എന്റെ ജീവനും ജീവിതവും, നീ എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവളല്ലേ. മോനെ, തള്ളുമ്പോ കുറച്ച് മയത്തിലൊക്കെ തള്ളടാ, ഇതിപ്പോ ഒരുമാതിരി ജീവൻ ജീവിതം ആത്മാവ്. ഏ, ഇതേതായി അശരീരി? ഞെട്ടി നോക്കിയപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നു. ഭാര്യയെ സോപ്പിട്ട് പ്രശ്നം ഒതുക്കാൻ നോക്കുന്നുണ്ട് ആക്കിയതാണ് മാതാശ്രീ. ഇതെപ്പോ ഒന്നും അപ്പുറത്തെ വീട്ടിലെ അമ്മയായിട്ട് കത്തിയടിയായിരുന്നല്ലോ. അമ്മയുടെ ആ ഡയലോഗിൽ അവൾക്ക് ചിരി പൊട്ടി. അല്ലെങ്കിൽ നമ്മൾ ആരും കളിയാക്കിയാലും അവൾക്ക് അട്ടഹസിക്കാം, പക്ഷെ ആരെങ്കിലും അവളെ കളിയാക്കുമ്പോ അറിയാതെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു പോയാൽ പോലും മഹാപാപമാണ്. ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ അമ്മേ എന്ന് ദയനീയമായി അമ്മയോട് കണ്ണുകൾ കൊണ്ട് മുഴിഞ്ഞു. ഓ, നമ്മളില്ലേ എന്ന് പറഞ്ഞ് അമ്മ സ്ഥലം കാലിയാക്കി. അടുക്കളയിലാണെന്ന് തോന്നുന്നു, ബാക്കി ദോഷയിടാനായിരിക്കും. ഇനിയിപ്പോ ഇവിടെ ഇരുന്ന എന്റെ നെഞ്ചത്തോട്ട് പല കോണുകളിൽ നിന്നും ഇവിടുത്തെ മെസ്സി റൊണാൾഡോയൊക്കെ ഫ്രീ കിക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. വീട്ടുകാർ മൊത്തം ഗോളടിച്ച് പഠിക്കുന്നു, പാവപ്പെട്ടവനായ ഈ എന്റെ നെഞ്ചത്താണ്. ഞാൻ ഈ ചളിയൊക്കെ അടിച്ചിങ്ങനെ എല്ലാവരെയും ചിരിപ്പിച്ച് നടക്കുന്നതുകൊണ്ട് ആർക്കും എന്നെ ഒരു ബഹുമാനവും. വീരപ്പൻ സ്റ്റൈൽ മീശ വെച്ചാലോ പേടിപ്പിക്കാൻ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കണ്ണാടിയിൽ നോക്കി ഞാൻ തന്നെ പേടിക്കാനാണ് സാധ്യത. വേണ്ട, എന്തായാലും അവിടെ എണീറ്റ് പതിയെ അവളെയും കൊണ്ട് ഞങ്ങളുടെ സ്വർഗ്ഗലക്ഷ്യമാക്കി നടന്നു. ഒന്ന് തണുത്തേന്ന് തോന്നുന്നു, മുഖത്തിരി തെളിഞ്ഞിട്ടുണ്ട്. അമ്മ മുത്താണ്, എന്റെ ജോലി എളുപ്പാക്കി. മുറിയിൽ ചെന്നിരുന്ന് പതിയെ അവളെ എന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ദിവസം ഓർമ്മിച്ച് എന്നെ വിളിക്കുന്ന ഏട്ടനായിരുന്നു. ആ ഏട്ടൻ ഇന്നലെ ഒന്നും ഓർക്കാതിരുന്നപ്പോ എനിക്ക് ശരിക്കും വിഷമായി. പൊന്നു, അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ? അതാ പറഞ്ഞത്, ഏട്ടൻ കല്യാണത്തിന് ശേഷം ഒരുപാട് മാറി. കല്യാണം കഴിഞ്ഞെന്ന് കരുതി പഴയ ഓർമ്മകൾക്കൊന്നും ഇനി ഒരു വിലയില്ല ഏട്ട എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് എനിക്കത്. ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ദിവസം, ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. ആ, അതാണ് പ്രശ്നം. നീ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ആത്മകഥയാണ്, ഇതെങ്ങാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന ഡമ്മോ ഞാൻ പറയുന്നില്ല. വേറെ ഒന്നും വേണ്ട, ചേർത്തിരുത്തി പഴയ പോലെ വിഷയത മാത്രം മതി. അല്ലാതെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പെണ്ണ് വൻ സെന്റിയാണല്ലോ, പാവത്തിന് ഇത്രയും വിഷമായോ? പോട്ടെ മോള്, ഇനി ഞാൻ മറക്കില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ പഴയ കാമുകി കാമുകന്മാരല്ല, ഭാര്യയും ഭർത്താവുമാണ്. ഇങ്ങനത്തെ ദിവസങ്ങൾ ആരും ഓർക്കും ആരും മറക്കുന്നു. ഒരു മത്സരവും നമുക്കിടയിലില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ എന്നതിൽ നിന്നും നീയായി, ഞാനായി, എന്റെയായി, നിന്റെയായി, അടിയായി, കുടുംബകോടതിയായി. നിനക്ക് ഇന്നലെ തന്നെ എന്നെ ഓർമ്മിപ്പിക്കായിരുന്നു, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. ഇതിപ്പോ നിനക്ക് മാത്രമല്ല എനിക്കും ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ പരസ്പരം കുറ്റപ്പെടുത്താതെ അതിനൊരു പരിഹാരം നമ്മൾ ഒരുമിച്ച് കണ്ടെത്തണം. ഏട്ട് ഓർക്കാതിരുന്നപ്പോ ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടി, എനിക്ക് എന്ത് വിഷമമായെന്നോ. ഇങ്ങനെ വേണ്ടാത്തൊന്ന് ആലോചിച്ച് കൂട്ടല്ലേ പൊന്നു, അതെനിക്ക് ഹാനികരാണ്. ഈ കുഞ്ഞുതല ഇങ്ങനെ ഓവർ ടൈം പ്രവർത്തിച്ച് കേടാക്കണം. അപ്പൊ എങ്ങനെയാ പൊന്നു, ഇന്നലെയും ആഘോഷിക്കാൻ പറ്റിയില്ല? ഇന്ന് രാവിലെ അങ്ങ് ആഘോഷിച്ചാലോ? പിന്നെ ആഘോഷിക്കാൻ ഇങ്ങ് വാ, മറന്നതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞ് പെണ്ണൊരു ഓട്ടം. ഓടിയാൽ എവിടം വരെ ഓടും, ഭൂമി ഉരുണ്ടതല്ലേ. സംഗതി ഒത്തുതീർപ്പായും തോന്നുന്നു. ഇനി അടുത്ത പിടക്കം വരുമ്പോൾ ഇതും കൂടി ചേർത്ത് പരാതിപ്പെട്ടി തുറക്കും. ഇതൊക്കെ വള്ളികുള്ളി തെറ്റാതെ എങ്ങനെ ഓർത്തിരിക്കുന്ന ആവോ. എന്നാലും കെട്ടിയോളാണ് എന്റെ മാലാഖ, എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന എന്റെ മാത്രം കാന്താരി.